ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട് ഞാൻ ആസർമോനാണ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു സുഖത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നിങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കിഡ്നി സംബന്ധമായിട്ടുള്ള പല വിഷയങ്ങളാണ് അറിയുന്നത് കേൾക്കുന്നതും ഇഖ്റ ഹോസ്പിറ്റലിൽ 2.25 ലക്ഷം രൂപയ്ക്ക് ഓപ്പറേഷനും മറ്റുള്ള ടെസ്റ്റുകൾക്ക് 50,000-നുള്ളിലെന്നാണ് ഞാനും നമ്മുടെ ഇഖ്റ ഹോസ്പിറ്റലിൻ്റെ MD-യും PRഒക്കെ നമ്മുടെ മുന്നിൽ വീഡിയോ വിട്ട് പൊതുജനങ്ങളെ അറിയിച്ചിരുന്നു. ഞാനും ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദർ ചെർമലച്ചനും കൂടി കിഡ്നി ഡൊണേഷൻ ചെയർമാനായ നമ്മുടെ ഫാദർ ചെർമലച്ചനും കൂടി ഇദ്രീസ് ഡോക്ടർ എന്ന ബഹുമാന്യനായ അദ്ദേഹം ക്ഷണിച്ചത് പ്രകാരമാണ് ഞങ്ങൾ ഇഖ്റ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഇഖ്റ ഹോസ്പിറ്റലിലേറ്റ് സംസാരിച്ച് 2.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ പറഞ്ഞയക്കുന്ന രോഗികൾക്കൊക്കെ ചെയ്തു കൊടുക്കാമെന്നും 50,000 രൂപ 40,000 രൂപ ആയിട്ട് ടെസ്റ്റിനും വരും എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് വെച്ചത്. ആ പേപ്പർ ഇന്ന് എൻ്റെ വീട്ടിലിരിക്കുക. അത് പ്രകാരം ഞാനും ഫാദർ ചെർമലച്ചനും നിരവധി രോഗികളെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ഒരു എഴുത്ത് ഞങ്ങൾ പോകുമ്പോൾ കൊടുത്തയക്കും. അതെല്ലാം ഭംഗിയായി നടന്നിട്ടുണ്ട്. നമുക്ക് ആശ്വാസമാണ്. ഒരുപാട് രോഗികൾ ഇപ്പോൾ ഇത് വെറുതെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഇഖ്റ ഹോസ്പിറ്റലിൻ്റെ MD-യും അവിടുത്തെ PR-ഉം സെപ്പറേറ്റ് ചാനലിൽ ഈ സംഖ്യയ്ക്ക് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ ചാനലുകാരും പിന്നെ വിശദമായിട്ടെടുത്ത് ചോദിച്ച് നമ്മളെ മുന്നിൽ അത് എത്തിച്ചെന്നിരുന്നു. നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ തെറ്റിദ്ധരിക്കാനുള്ള കാരണമുള്ള ആളുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ 100% ഇഖ്റ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ MD-യെയോ അല്ലെങ്കിൽ അവിടുത്തെ PR-യെയോ നേരിട്ട് കണ്ട് നിങ്ങൾ ഈ 2.25 ലക്ഷം രൂപയ്ക്ക് കുടുംബത്തിൽ നിന്ന് കിഡ്നി നൽകുന്ന ആളുകൾക്ക് നൽകുന്നുണ്ടോ, ഈ 50,000-ൻ്റെ ഉള്ളിൽ ടെസ്റ്റിനും കാര്യങ്ങൾക്കും ചെയ്യുന്നുണ്ടോ, നേരിട്ട് നിങ്ങൾ ഇഖ്റ ഹോസ്പിറ്റലിൽ പോയി നിങ്ങളെ സംശയം തീർക്കണം. അവിടുന്ന് പറയാണ് 2.25 ലക്ഷത്തിന് ഞങ്ങൾ ചെയ്തു തരാമെന്നും 50,000-40,000 രൂപ ടെസ്റ്റിനാവുമെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ നിങ്ങളത് പൊതുജനങ്ങളെ അറിയിക്കുക. അതല്ല, ബഹുമാനപ്പെട്ട MD-യും അവിടുത്തെ PR-ഉം പറയാണ് അത്ര ലക്ഷവും ഇത്ര ലക്ഷവും എന്ന് കൂടുതൽ പറയുകയാണെങ്കിൽ അതും നിങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കണം. കാരണം ഞങ്ങൾ 5 ലക്ഷവും അല്ലെങ്കിൽ 10 ലക്ഷവും 8 ലക്ഷവും കിഡ്നി ഓപ്പറേഷൻ മാത്രം ചെയ്യാനെന്ന് പറയുകയാണെങ്കിൽ അതും നിങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കണം. നിങ്ങൾ ഓരോ മനുഷ്യരും ഈ രോഗമുള്ളവരായാലും അല്ലെങ്കിൽ ചാരിറ്റിയിലുള്ള യഥാർത്ഥ ആളുകളായാലും സംശയമുള്ള ആളുകൾ നേരിട്ടിട്ട് ഇഖ്റ ഹോസ്പിറ്റലിൽ കോഴിക്കോട് പോയിട്ട് അവിടുത്തെ ബഹുമാനപ്പെട്ട MD-യെയോ അല്ലെങ്കിൽ അവിടുത്തെ PR-യെയോ നേരിട്ട് കണ്ട് നിങ്ങൾ ഈ 2.25 ലക്ഷം രൂപയ്ക്ക് കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഈ ടെസ്റ്റിന് 40,000-50,000 മേടിച്ചിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു സംശയങ്ങൾ നിങ്ങൾ നേരിട്ട് പോയിട്ട് തീർത്തിട്ട് അത് സത്യമാണോ അസത്യമാണോ എന്നുള്ളത് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണം. ഇവിടെ കുറച്ച് ദിവസം മുമ്പ് തന്നെ എനിക്കൊരു വിവരം കിട്ടി. ഇഖ്റ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഒരു പാവപ്പെട്ട കിഡ്നി രോഗി അവിടെ എത്തിയപ്പോൾ ആ രോഗിയോട് അവിടുത്തെ ഒരു സ്റ്റാഫാന്ന് പറഞ്ഞ ആൾ എന്താ നിങ്ങളിവിടെ വന്നു എന്ന് ചോദിക്കുകയും ഞാൻ കിഡ്നി മാറ്റിവെക്കാൻ ഇവിടെ 2.25 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഫർ എന്ന് അറിയാനാണ്, സത്യമാണോ ഉണ്ട്, അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്യണം ആ ആവശ്യത്തിന് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2.25 ലക്ഷത്തിൻ്റെ ഓഫർ തീർന്നിക്കണ്, ഇപ്പോൾ ഏകദേശം 8 ലക്ഷം 10 ലക്ഷം ആവും എന്നൊരു മറുപടിയാണ് കൊടുത്തത്. എന്നിട്ട് ആ രോഗി എന്നെ വിളിച്ചിരുന്നു, മാനുക്ക് അങ്ങനെയാണല്ലോ പറയുന്നത് എന്ന്. അപ്പോൾ ഞാൻ ആ രോഗിനോട് പറഞ്ഞു അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം, PR-ൻ്റെ നമ്പർ നേരിട്ട് തരാം, നിങ്ങൾ എന്നിട്ട് സംസാരിച്ച് നേരിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ ആ ആയിക്കോട്ടെ മാനുക്കാന്ന് പറഞ്ഞ് ആ പാവം രോഗി കുടുംബം കൂടി അവിടെ ചെന്ന് അവർക്ക് 2.25 ലക്ഷം രൂപയും ഈ ടെസ്റ്റിൻ്റെ കാര്യവും നേരിട്ട് ബോധ്യപ്പെട്ടു. അവരിപ്പോൾ ഏകദേശം അവർക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അഡ്മിറ്റാക്കാൻ. അപ്പോൾ ഇവിടെ സത്യം ഉണ്ടോ, ആ ഹോസ്പിറ്റലിൽ പറഞ്ഞത് 100% സത്യമാണോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമുള്ള ആളുകൾ നേരിട്ടിട്ട് തന്നെ ഇഖ്റ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ 2.25 ലക്ഷം രൂപയ്ക്ക് കിഡ്നി മാറ്റി കൊടുക്കേണ്ടതെന്നും കുടുംബത്തിൽ നിന്ന് കിഡ്നി കൊടുക്കുന്ന ആളുകൾക്ക് അതേമാതിരി ടെസ്റ്റിന് ഇത്രയെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ നാസർ മാനുക്കയും നിങ്ങൾ ഹോസ്പിറ്റലിലുള്ള MD-യും PR-ഒക്കെ വിട്ടല്ലോ, ഇത് സത്യമാണോ എന്നുള്ളത് നിങ്ങളൊന്ന് നേരിട്ട് പോയി അന്വേഷിക്കണം. എന്നിട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പൊതുജനങ്ങളെ നിങ്ങൾ എത്തിക്കണം. കാരണം നമ്മൾ ഇതിൽ വല്ല കള്ളത്തരമുണ്ടോ അല്ലെങ്കിൽ ഇത് സത്യമല്ലേ എന്നുള്ളത് നിങ്ങൾ നേരിട്ട് ജനങ്ങളുടെ എത്തിക്കണം. സത്യമാണെങ്കിൽ അതും പൊതുജനങ്ങളുടെ എത്തിക്കണം. കാരണം നമുക്കിവിടെ ആരും കുറ്റപ്പെടുത്താനോ ആരും വില കുറച്ച് കാണാനോ ഒന്നല്ല ആഗ്രഹം. പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം കിട്ടണം. ഇപ്പോൾ ഒരുപാട് സാമ്പത്തികം ഇല്ലാതൊക്കെ മനുഷ്യർ വിഷമം കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഇന്നലെ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോ കണ്ടു. അതിൽ ആ രോഗിക്ക് ഫുൾ ചെലവടക്കം 7 ലക്ഷത്തി ചില രൂപയാണ് ആയതെന്ന് പറഞ്ഞു. പല ഹോസ്പിറ്റലും ഓപ്പറേഷത്തിന് മാത്രം 7 ലക്ഷം 6 ലക്ഷമൊക്കെ മേടിക്കുന്നുണ്ട്. കുഞ്ഞാൻ ഇന്നലെ കാണിച്ചെന്ന രോഗിൻ്റെ ഇതിൽ ഫുൾ ചെലവ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തത് വരെ 7 ലക്ഷത്തി ചില രൂപയാണ് ആയിട്ടുള്ളതെന്ന് കണ്ടു. അവർ അതിൽ പറയുന്നുണ്ട് ചെറിയ സംഖ്യക്ക് പറയപ്പെട്ട സംഖ്യക്ക് തന്നെ ഓപ്പറേഷൻ ചെയ്തെന്നു. അപ്പോൾ മറ്റുള്ള ഹോസ്പിറ്റലുകൾ 7 ലക്ഷം അഡ്മിറ്റാക്കി ഓപ്പറേഷൻ ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിന് മാത്രം മേടിക്കുന്നുണ്ട്. ഇതേമാതിരി തന്നെയാണ് അവിടെ ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ താമസം, 3 മാസം, ഇതേമാതിരിയുള്ള മരുന്ന് ചിലവുകൾ എല്ലാം ഈ 7 ലക്ഷത്തിൻ്റെ പുറത്ത്. ഓപ്പറേഷത്തിന് മാത്രം 7 ലക്ഷവും അതിൻ്റെ പുറത്ത് ഈ മരുന്നിനും ഈ താമസിക്കാനൊക്കെ ഉള്ള ചിലവ് അവിടെ വരുന്നുണ്ട്. അതേ സ്ഥാനത്താണ് ഈ 7 ലക്ഷം ഓപ്പറേഷത്തിന് മേടിക്കുന്ന സ്ഥാനത്താണ് ഇവിടെ വെറും 2.25 ലക്ഷം രൂപയാണ് ഓപ്പറേഷത്തിന് മേടിക്കേണ്ടത്. പിന്നെ പുറത്തുള്ള ചിലവുകൾ സ്വാഭാവികമായിട്ടും ഈ അവിടെ മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ മേടിക്കുന്ന അതേമാതിരി തന്നെ ഇതേ ഈ ഹോസ്പിറ്റലിൽ പുറത്ത് വരും. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ മാത്രം 2.25 ലക്ഷം രൂപയ്ക്കും മറ്റുള്ള ടെസ്റ്റുകൾക്ക് 50,000 രൂപേൻ്റെ ഇതിൽ ഇക്ര ഹോസ്പിറ്റലിൽ മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് ബോധ്യമാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ നേരിട്ട് നിങ്ങൾ പോയി കാണും വേണം, അന്വേഷിക്കണം നേരിട്ടിട്ട്. മറ്റുള്ള നമ്മളെ കേരളത്തിലുള്ള പല ഹോസ്പിറ്റലുകളിലും ഓപ്പറേഷത്തിന് മാത്രം 7 ലക്ഷം 8 ലക്ഷം 9 ലക്ഷം 6 ലക്ഷം 4 ലക്ഷം പല റേറ്റാണ് പഠിക്കണത്. അതിലുള്ള വ്യത്യസ്തതയാണ് ഇക്ര ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. കാരണം ഓപ്പറേഷത്തിന് മാത്രം 7 ലക്ഷം മേടിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ഇവിടെ ആ ഓപ്പറേഷത്തിന് ഇതിലെല്ലാം അഡ്മിറ്റാക്കി ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ മാത്രമുള്ള സംഖ്യയാണ് പല ഹോസ്പിറ്റലും 7 ലക്ഷം മേടിക്കുന്നത്. അവിടെയാണ് ഇക്ര ഹോസ്പിറ്റലിൽ 2.25 ലക്ഷം രൂപയും മേടിക്കേണ്ടത്. അപ്പോൾ ആ ഇരു ഹോസ്പിറ്റലുകളിലും ഒരേ ചിലവാണ് പുറത്ത് പിന്നെ വരുന്നത് മരുന്നിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യം എന്താണ്. ഇന്ന് നാട്ടിലെ നടുത്തരായ കുടുംബങ്ങളും മറ്റുള്ളവരൊക്കെ ഒരു 5 ലക്ഷം 7 ലക്ഷം 6 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ചിലവും പാടെ എന്നുള്ള എങ്ങനെയും ഒപ്പിക്കുക. മറ്റേ നമ്മൾ ഓപ്പറേഷന് മാത്രം 7 ലക്ഷം അതിൻ്റെ പുറത്ത് മരുന്നിനും മറ്റിനൊക്കെ പാടെ ഒരു സംഖ്യ വരുമ്പോൾ അത് വലിയൊരു സംഖ്യ ആവും. ഇതിവിടെ 2.25 ലക്ഷം രൂപയാണ് ഓപ്പറേഷത്തിനും 50,000 രൂപ ടെസ്റ്റിനും വന്നാൽ തന്നെ നമുക്ക് എല്ലാം പാടെ ആ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുന്ന ഓപ്പറേഷത്തിൻ്റെ മാത്രം സംഖ്യ വരുന്നുള്ള മൊത്തം ചിലവ്. പിന്നെ ഇത് ഇപ്പോൾ ഈ മിംസ് ഹോസ്പിറ്റല്, കിംസ് അൽഷിഫ ഹോസ്പിറ്റല്, ഇവരൊക്കെ പല ഓഫറുകളും ഇപ്പോൾ നേരത്തെ നമ്മൾ ചാനലിൽ കണ്ടതാണ്. അതും നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുക. മറ്റുള്ളവർക്കൊന്നും വിളിക്കാതെ നേരിട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചാനലിൽ പറഞ്ഞല്ലോ അതിൽ സത്യമുണ്ടോ, ഈ സംഖ്യക്ക് ഇത് ചെയ്തു കൊടുക്കണ്ടോ എന്നുള്ളത് നിങ്ങൾ നേരിട്ട് ചോദിക്കണം. പക്ഷേ ഇതൊക്കെ കുടുംബത്തിൽ നിന്ന്, രക്തബന്ധത്തിൽ നിന്ന് കിഡ്നി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമാട്ടോ. മറ്റുള്ള സംഖ്യ കാരണം നമ്മളെ ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞ മാതിരി അത് 7 മീൻ 10 മീൻ 15 മീൻ ഒന്നും തീരൂല. കാരണം കിഡ്നി മേടിക്കണമെങ്കിൽ ചിലപ്പം അത് അതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞ മാതിരി ഒരിക്കലും 5 മീൻ 10 മീൻ 15 മീൻ ഒന്നും തീരൂല. അത് വലിയ സംഖ്യ തന്നെ വരും. ഇത് നേരിട്ട് കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന കേസിന് മാത്രമാണ് ഈ സംഖ്യ വരുന്നത് കേട്ടോ. അത് ഇക്ര ഹോസ്പിറ്റലിൽ നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് 100% ഈ സംഖ്യക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇക്ര ഹോസ്പിറ്റലിലെ MD ആയിട്ടും ഇക്ര ഹോസ്പിറ്റലിലെ PR ആയിട്ടും നേരിട്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങളിത് പൊതുജനങ്ങൾ അറിയിക്കണം. സത്യസന്ധരായ ഒരുപാട് ചാരിറ്റിക്കാരുണ്ട്, അത് നിങ്ങൾ നേരിട്ട് പറഞ്ഞു. നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിൽ തന്നെ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചാർജിൽ ഇക്ര ഹോസ്പിറ്റലാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് അദ്ദേഹം പോലും നമ്മളെ മുന്നിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ എല്ലാ വ്യക്തികൾക്കും അറിയണമാണ്. പിന്നെ നമുക്ക് ആവശ്യം ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും അല്ലെങ്കിൽ അതൊന്നുമല്ല. നമുക്ക് പാവങ്ങൾക്ക് ഉപകാരം കിട്ടണം. കഷ്ടപ്പെടുന്നവർക്ക് ഒരു തണൽ കിട്ടിയാൽ ഒരു ലക്ഷെങ്കിലും കുറഞ്ഞു കിട്ടിയാൽ അത് ഉപകാരത്തിലാവണം എന്നുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഫിറോസ് ഭായിയും മറ്റുള്ള എല്ലാ ആളുകളും. അവരാരും ചെയ്യുന്ന അത്ര നന്മ ചെയ്യാൻ എന്നെക്കൊണ്ടൊന്നും ഒരിക്കലും കഴിയില്ല. ഞാൻ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നത് കൊടുത്തിട്ട് പോവുകയാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ കാരുണ്യ പ്രവർത്തനങ്ങളും ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് അവരെ കുറ്റപ്പെടുത്താനോ അവരെ മോശമാക്കി ചിത്രീകരിക്കാനോ ഒന്നും അധികാരം എനിക്കില്ല. കാരണം എന്നെക്കൊണ്ട് അവരെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഇത്തിരി പോലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ അങ്ങനത്തെ വലിയ കാര്യമൊന്നും ചെയ്യണ അറിയില്ല. എൻ്റെ സമ്പത്തിൽ നിന്ന് ചെറിയൊരു ഓഹരി പാവങ്ങൾക്ക് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിറോസ് ഭായി ഒക്കെ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിൽ അല്ല ആയിരക്കണക്കിൽ രോഗികളെ രക്ഷപ്പെടുത്തിയ മനുഷ്യനാണ്. അതിപ്പോൾ നമ്മളെ താഹിർ ഭായി ആവട്ടെ, നമ്മളെ ഹക്കീം പയ്യന്നൂരാവട്ടെ, സാജേട്ടനാവട്ടെ, ഋഷി നീലാംബരി ആവട്ടെ, ജഗദീഷ് ഏട്ടൻ, അങ്ങനെ പറഞ്ഞാൽ തീരില്ല. ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. പക്ഷെ അവരാരും കുറ്റപ്പെടുത്താനോ അവരാരും മോശിക്കാനോ എനിക്കും അധികാരം പോലും ഇല്ല. അതിന് അർഹതപ്പെട്ടവനുമല്ല ഞാൻ. ഞാൻ എൻ്റെ ചെറിയ കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്ത് അതിന് പല നല്ല മനുഷ്യസ്നേഹികൾ എൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് ചെറിയ വീടോ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു ഓഫർ കിട്ടുമ്പോൾ അത് പാവപ്പെട്ടവരെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ പാവപ്പെട്ടവർ അല്ലെങ്കിൽ നടുത്തരായ കുടുംബം ഇനി കാശുള്ളവനാണെങ്കിൽ പോലും നമുക്ക് ഈ ഓപ്പറേഷന് മാത്രം ഇത്ര ചെറിയ സംഖ്യ കിട്ടുമ്പോൾ അതിന് ബാക്കിയുള്ള കാശ് പാവങ്ങൾക്ക് കൊടുത്താൽ തന്നെ ഇത്രയേ കാര്യമില്ലേ. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും സുഖമായി കഴിയും. ആ കാശ് പാവങ്ങൾക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം അതോടെ വന്നു ചേരും. നമ്മൾ വെറുതെ വലിയ ഹോസ്പിറ്റലിൽ 7 ലക്ഷം കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിവിടെ 2.25 തീരുമ്പോൾ അതിന് ഇനിയിപ്പോൾ നമുക്ക് 4 ഉറുപ്പ്യ എന്ന് കിട്ടുക, എന്നാലും അവിടെ 3 ഉറുപ്പ്യ ബാക്കിയുണ്ട്. അത് പാവപ്പെട്ട എത്രയേ കുടുംബങ്ങളിൽ നിന്ന് കഷ്ടപ്പാടാണ്. അവർക്ക് കൊണ്ടു കൊടുത്താലും അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ കാരുണ്യ അധികാരം. അപ്പം നിങ്ങൾ പലപ്പോഴും പല കമൻറ്റും കണ്ട് ഞാൻ ഈ കമൻറ്റിലല്ല കാര്യം. ഈ കമൻറ്റ് എഴുതുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് നേരിട്ടിട്ട് ഇഖ്റാ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ MD-നെയും അവിടുത്തെ PRO-നെയും കണ്ടിട്ട് നാസർമാനുക്കും നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഓഫർ വിളിച്ച് പറഞ്ഞല്ലോ, ഇവിടെ അത് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ വന്നതാണ്. ഞങ്ങളെ കൂടെ എത്ര രോഗികളുണ്ട്, ഞങ്ങളെ കൂടെ ഈ രോഗിക്ക് ഈ സംഖ്യക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അതല്ല ഇത് വെറുതെ പറയുന്നതാണോ, ഈ സത്യം ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലും എത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരിട്ട് പോയിട്ട് ആ ഹോസ്പിറ്റലിൽ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പോലും ഡോക്ടറോട് പറയണം. അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് റെക്കോർഡ് ചെയ്തതിലും കുഴപ്പമില്ല. എന്നിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ ഇതാണ് ഇഖ്റാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞതെന്നും MD പറഞ്ഞത് ഈ സംഖ്യക്ക് ചെയ്തുതരാമെന്നാണ്, അല്ലെങ്കിൽ PRO പറഞ്ഞത് ഇതാണ് സംഭവം, എല്ലാം നിങ്ങൾ പൊതുജനങ്ങൾ അറിയിക്കുക. സത്യം ജനങ്ങൾ അറിയട്ടെ. സത്യത്തിൻ്റെ വഴിയിൽ മാത്രം പാവപ്പെട്ട ആളുകൾക്ക് അത് ഉപകരിക്കപ്പെടട്ടെ. പൊതുജനങ്ങളെ വിഷമത്തിൽ ഘട്ടത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഒരു വാക്കുകൊണ്ടാണ് ഒരു സഹായിച്ചെങ്കിൽ അത് ഉപകരിക്കപ്പെടട്ടെ. അത് സംശയമുള്ള ആളുകൾ 100% ഇഖ്റാ ഹോസ്പിറ്റലിൽ പോകണം. നേരിട്ടിട്ട് നിങ്ങളത് പൊതുജനങ്ങൾ അറിയിച്ചാൽ എന്താ ഹോസ്പിറ്റൽ ചെയ്തത് ഈ സംഖ്യക്ക് ചെയ്തു കൊടുക്കണ്ടോ എന്നും അതല്ല വലിയ സംഖ്യയാണ് ഹോസ്പിറ്റലിൽ പറയണതെന്നുള്ളത് പൊതുജനങ്ങൾ ഈ അറിയിക്കേണ്ട കടമ നമ്മൾ ഈ കമൻറ്റ് ചെയ്ത് വിടുന്നവർക്കൊക്കെ ഉണ്ട്. എങ്കിൽ നിങ്ങളെ സംശയം തീരും, ഈ കുറ്റപ്പെടുത്തുന്ന ഞങ്ങളൊക്കെ ഇത് രക്ഷപ്പെടുകയും ചെയ്യും. പാവപ്പെട്ട രോഗികൾക്ക് അതൊരു തണലാവും ചെയ്യും. നമുക്ക് അതിലൊരു കാരുണ്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നമുക്ക് ആവശ്യം പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്പെടണം. അല്ലാതെ നമ്മുടെ ഫിറോസ് കുന്നുംപറമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ചാരിറ്റിക്കാർ ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷം 100% അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കലുള്ളൂ. അവരെ സംബന്ധിച്ച് മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹമാണ് അവർക്ക് നമ്മൾ കൊടുക്കൽ. കാരണം അവർ കാരുണ്യ പ്രവർത്തനം നടത്തുന്നതിൽ ഒരംശം പോലും ഈ പറയപ്പെട്ട എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ സമ്പത്തില്ലാതെ മറ്റുള്ളവരിന്ന് എത്രയോ കയ്യും കാലും നീട്ടി കാഴ്ച വെച്ചിട്ട് പോലും പാവങ്ങളെ സഹായിക്കുകയാണ്. അവരാണ് സത്യത്തിലെ യഥാർത്ഥ ചാരിറ്റിക്കാരും സത്യസന്ധരും. ഇപ്പോൾ ഋഷി നീലാംബരി, അരീക്കോട് റഫീഖ്, പിന്നെ അങ്ങനെ നമ്മൾ അജിതേട്ടൻ, പിന്നെ അങ്ങനെ കുറേ രതീഷ് ഏട്ടൻ, ഇങ്ങനത്തെ നമ്മളെ ബുസ്താനൊക്കെ 5-ൻ്റെ കാശ് കയ്യിലില്ല. പക്ഷേ ഏതൊരു കേസ് അറിഞ്ഞാലും ആ പാവം ആ കെബീർ കാടാമ്പഴയൊക്കെ കൂടിയിട്ട് അൻസാർ ബുസ്താൻ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവർ ഓടുകയാണ്. ഏത് വിഷയം അവർ തീർത്തു കൊടുക്കണ്. ഞാനൊന്നും അവർക്കൊന്നും ഒരു അംശം പോലും എന്നെ കൊണ്ടൊന്നും എത്താൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യം എന്തെങ്കിലും ചെറിയ സ്ഥലമോ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നല്ലാതെ സത്യത്തിൽ അവരൊക്കെയാണ് ചാരിറ്റിയിലെ യഥാർത്ഥ സത്യസന്ധരും. അവരൊക്കെയാണ് ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കുക. നമുക്ക് നല്ലത് മാത്രം വരുത്തട്ടെ. ആ പാവപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടട്ടെ. നമുക്കിത് ആരെയും കുറ്റപ്പെടുത്താൻ, ആരും കുറച്ച് കാണിക്കാനല്ല. അവരൊക്കെ വലിയ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അത് നമുക്ക് മോശമായി കാണാനൊന്നും നമ്മൾ അധികാരം. പഠിച്ച ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കല. അത് അവർക്ക് മാത്രം അള്ള കൊടുക്കുന്ന കഴിവ് ഓരോ മനുഷ്യർക്ക് കൊടുത്ത് നമ്മൾ സ്വീയപ്പെട്ടൊരു കാര്യമില്ല. അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അവരെ ജീവിതത്തിൽ അള്ള നിശ്ചയിച്ചാണ്. അവർ ഒരുപാട് പങ്ങളെ സഹായിക്കാനുള്ള മനസ്സും അല്ലെങ്കിൽ അതിന് ഓടാനുള്ള ആരോഗ്യമൊക്കെ പടച്ചമ്പരാൻ കൊടുക്കണം അവർക്ക്. അതിന് നമ്മൾ കുറ്റപ്പെടുത്തായിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഒരുപാട് പാവങ്ങൾ അണലാവാൻ അപ്പോൾ കഴിയുന്നുണ്ട്. അതിന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം ഒരുപാട് രോഗികൾ ഇന്ന് നാട്ടിൽ കഷ്ടപ്പാടും വിഷമങ്ങളും നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മളെ പിന്തുണ കൊടുത്തില്ലെങ്കിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. എന്തായാലും പാവപ്പെട്ട രോഗികൾക്ക് നീതി കിട്ടട്ടെ, അവരെ വിഷയങ്ങൾ തീരട്ടെ, അവർക്ക് ആശ്വാസം കിട്ടട്ടെ. ഒരുപാട് രോഗികളാണെന്ന് സാമ്പത്തിക ഇല്ലായ്മ പ്രശ്നത്തിനും വിഷമത്തിനും കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകളിനോട് വിളിച്ചിട്ട് മാനുക്ക ഇക്ര ഹോസ്പിറ്റലിൽ ഇപ്പോൾ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കണ്ടല്ലോ, ഒരുപാട് വീഡിയോ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ പറയേണ്ടി വന്നതാണ്. കാരണം സംശയമുള്ളവർക്ക് നേരിട്ടിട്ട് ഇക്ര ഹോസ്പിറ്റലിലെ MD ആയിട്ടും പിന്നെ ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് നല്ലത് മാത്രം വരുത്തട്ടെ പഠിച്ചവന്. കാരണം പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്നെ സംബന്ധിച്ച് ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ആര് നന്മ ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുക. അത് ഇഷ്ടമാണ് നമുക്ക്, നമ്മളെ ആഗ്രഹവും അതാണ്. ഇൻഷാ അല്ലാഹ് ഇക്ര ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ആ സംശയം തീർക്കുക. എന്നിട്ട് പൊതുജനങ്ങൾ നിങ്ങളെ അറിയിക്കുക. അതോടെ നിങ്ങൾക്കും സത്യം ബോധ്യമാവും. ഏതാണ് സത്യം, എന്താണ് സത്യം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും താങ്ക്സ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.